തമിഴ്നാട്ടിൽ ബിസിനസ് ചെയ്യുന്ന മലയാളിക്ക് മലയാളിയോടുള്ള മനോഭാവവും തമിഴ്നാട്ടിൽ ചെന്നാൽ തമിഴർക്ക് മലയാളിയോടുള്ള മനോഭാവവും മനസ്സിലാക്കി തന്ന ഒരു ദിവസമായിരുന്നു ഇന്നത്തെ പോണ്ടിച്ചേരിയിൽ ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും രാവിലെ തന്നെ ചെക്ക് ഔട്ട് ചെയ്തിറങ്ങി റൂമിൽ നിന്നും ഇറങ്ങിയപ്പോൾ തന്നെ കണ്ട കാഴ്ചയാണ് ഹോട്ടലിൽ എന്തോ കല്യാണം നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു നമ്മൾ തമിഴ് സിനിമകളിൽ കാണാറുള്ളതുപോലെ തന്നെ എല്ലാവരുടെയും കയ്യിൽ എന്തൊക്കെയോ ഉണ്ട് തമിഴ്നാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് സിനിമകളിൽ മാത്രം കണ്ടു പരിചയമുള്ള പലതരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമുക്ക് നേരിൽ കാണാൻ സാധിക്കും ലഗേജ് എല്ലാം ബൈക്കിൽ മൗണ്ട് ചെയ്ത് യാത്ര തുടങ്ങി തമിഴ്നാട്ടിലെ മറ്റു നഗരങ്ങളെ അപേക്ഷിച്ച് പോണ്ടിച്ചേരിയിൽ അല്പം വൃത്തി കുറവാണെന്ന് എനിക്ക് തോന്നി വഴിയിൽ കണ്ടതാണ് പഴയ തടിയും ഫർണിച്ചറും എല്ലാം വിൽക്കുന്ന കടയാണ് ധാരാളം കൊത്തുപണികളുള്ള ഒരു വീടാണെന്ന് തോന്നുന്നു അതേപടി പൊളിച്ചുകൊണ്ട് വന്ന് വെച്ചിരിക്കുന്നു പോണ്ടിച്ചേരിക്കടുത്ത് കൊട്ടക്കുപ്പം എന്ന് പറയുന്ന സ്ഥലത്ത് ഇത്തരം കടകൾ ധാരാളം കാണാൻ സാധിക്കും നമ്മുടെ ഇന്ത്യയിൽ ജാതി മതവർഗവർണഭേദമന്യേ എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു സ്ഥലമുണ്ട് അതൊരു പക്ഷേ കേരളമാണെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം എന്നാൽ അതുക്കും മേലെ കേരളത്തേക്കാൾ ഒരടി മുമ്പിൽ സഞ്ചരിക്കുന്ന തമിഴ്നാട്ടിലും പോണ്ടിച്ചേരിയിലുമായി സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു സിറ്റിയാണ് ആരോവിൽ ഒൻപതരയുടെ ഭാവിയുടെ നഗരമെന്നറിയപ്പെടുന്ന ആരോവിൽ എന്ന് പറയുന്ന കൊച്ചു നഗരത്തിൽ ഞാൻ എത്തി വണ്ടി പാർക്കിംഗിൽ വെച്ച് വിസിറ്റേഴ്സ് സെന്റർ ലക്ഷ്യമാക്കി ഞാൻ നടപ്പ് തുടങ്ങി ചെറിയൊരു കാടിന്റെ പ്രതീതിയാണ് ആറോവിലേക്ക് കയറിയപ്പോൾ തന്നെ വലിയ തിരക്കൊന്നുമില്ല മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏക്കർ അഥവാ ഇരുപത് സ്ക്വയർ കിലോമീറ്റർ ആണ് ആരോവിൽ എന്ന് പറയുന്ന ഈ കൊച്ചു നഗരത്തിന്റെ വലിപ്പം അല്പനേരത്തെ ശേഷം വിസിറ്റേഴ്സ് സെന്ററിന്റെ അടുത്തെത്തി നേരെ പോയത റെസ്റ്റോറന്റിലേക്കാണ് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല നല്ല വിശപ്പും എഴുപത് രൂപയിൽ നൽകി ഒരു പ്ലെയിൻ ദോശ ഓർഡർ നൽകി നല്ല വൃത്തിയും വെടുപ്പുമുള്ള റെസ്റ്റോറന്റ് റെസ്റ്റോറന്റിന്റെ ആംബിയൻസ് ആണ് ഏറ്റവും മനോഹരം ഓർഡർ നൽകിയ ദോശയെത്തി നല്ല രുചികരമായ ദോശ ദോശയും കഴിച്ച് അരോവിൽ കറങ്ങാനായി ഇറങ്ങി ഇൻഫർമേഷൻ സെന്ററിനടുത്തായി കുറച്ച് കടകളുണ്ട് തുണികളും സുവിനീറുകളും കത്തിക്കുമ്പോൾ സുഗന്ധം പരത്തുന്ന മെഴുകുതിരികളും കരകൗശല വസ്തുക്കളും എല്ലാം വിൽക്കുന്ന കടകൾ പല രാജ്യങ്ങളുടെ ഭക്ഷണം ലഭിക്കുന്ന കുറച്ചേറെ റെസ്റ്റോറന്റുകളുമുണ്ട് ഇവിടെ അറുപതോളം രാജ്യങ്ങളിൽ നിന്നായി മൂവായിരത്തി മുന്നൂറോളം ആൾക്കാരാണ് അറോവിലിൽ സ്ഥിരതാമസക്കാരായുള്ളത് മാതൃമന്ദിരാണ് അറോവിലെ പ്രധാന ആകർഷണമെന്ന് ഇൻഫർമേഷൻ സെന്ററിൽ െന്നും അറിയാൻ സാധിച്ചു മാതൃമന്ദിറിലേക്ക് പോകാനായി ഒരു ഫ്രീ എൻട്രി പാസും വാങ്ങി മാതൃമന്ദിറിലേക്ക് നടപ്പായി പത്തിരുപത്തഞ്ചോളം മിനിറ്റുള്ള നടപ്പുണ്ട് മാതൃമന്തിരിലെത്താൻ മാതൃമന്ദിറിലേക്ക് പോകുന്ന വഴികളിലെല്ലാം അറോവില്ലിന്റെ പവലിനുകളും എക്സിബിഷൻ സെന്ററുകളും എല്ലാം കാണാൻ സാധിക്കും എല്ലായിടത്തും ദിശാബോർഡുകളും വിശ്രമ സ്ഥലങ്ങളും ഉണ്ട് അരമണിക്കൂർ നീണ്ട നടപ്പിനു ശേഷം മാധുർ വ്യൂ പോയിന്റിലെത്തി അക്കാണുന്നതാണ് മാധുർ മന്ദിർ അറവിലെ ജനങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമെല്ലാമായുള്ള കേന്ദ്രമാണ് മാധൃർ മന്ദിന് ചുറ്റിനുമായി ലേക്ക് നിർമ്മാണം തകൃതിയെ നടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ മിറ അൽഫാസ അറവിൽ സ്ഥാപിച്ചെങ്കിലും ഇപ്പോഴും പണികൾ നടക്കുന്നു മാതൃ മന്ദിരം കണ്ട് തിരിച്ചിനി വന്നത്ര ദൂരം നടക്കണമല്ലോ എന്ന് ഓർത്ത് മുമ്പോട്ട് നടന്നപ്പോഴാണ് ഒരു ബോർഡ് കണ്ടത് ഇൻഫർമേഷൻ സെന്ററിലേക്ക് ഫ്രീ ബസ് സർവീസ് ഇവിടെ ചെറിയൊരു ബസ്സിൽ സ്ഥാനം പിടിച്ചു വിസിറ്റേഴ്സിന്റെ തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ബസ്സിൽ ഞാൻ മാത്രമേ ഇപ്പോൾ ഉള്ളൂ അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേരും കൂടെ എത്തി ബസ് ബസ്സെടുത്തു നേരെ ഇൻഫർമേഷൻ സെന്ററിലേക്ക് ഇൻഫർമേഷൻ സെന്ററിന്റെ അടുത്ത് സൈക്കിൾ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട് പക്ഷെ മാതൃമന്ദറിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല അറോവിലെ റെസിഡൻസ് ഏരിയ കാണാൻ സാധിക്കുമോ എന്ന് ഇൻഫർമേഷൻ സെന്ററിൽ ചോദിച്ചു സാധിക്കില്ലെന്നാണ് മറുപടി കിട്ടിയത് ഒരു ടൂറിസ്റ്റായി ആറോവിൽ കാണാനായി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിരാശപ്പെടേണ്ടി വരും ഞാൻ ഇന്ന് കണ്ട കാഴ്ചകൾ മാത്രമാണ് ഒരു ടൂറിസ്റ്റായി വന്നാൽ കാണാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ആറോവിലിൽ സ്ഥിരതാമസമാക്കണമെങ്കിലോ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രൊസീജിയറുകൾ ഉണ്ടതിന് ഒരുപാട് കടമ്പുകൾ കടക്കേണ്ടതുണ്ട് ആറവിലെ കാഴ്ചകളും കണ്ട് പാർക്കിംഗ് യാർഡിലെത്തിയ വണ്ടി ഞാൻ എന്റെ യാത്ര തുടർന്നു വഴിയിൽ വെച്ച വാഹനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ മറ്റു വാഹനങ്ങൾ നിർത്തി അവരെ സഹായിക്കുന്നത് തമിഴ്നാട്ടിലെ ഒരു പൊതു കാഴ്ചയാണ് തമിഴ്നാട്ടുകാരുടെ സഹായമനോഭാവം ഞാനും അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ് പന്ത്രണ്ടര കഴിഞ്ഞതോടെ അല്പനേരത്തെ വിശ്രമത്തിനായി ഒരു കരിക്കുകടയുടെ ഫ്രണ്ടിൽ വണ്ടി നിർത്തി കരിക്കുകടയിൽ കണ്ടതാണ് എന്താണെന്ന് കാര്യം പിടികിട്ടിയില്ല കരിക്കടയിലെ ചേട്ടനോട് തന്നെ ചോദിച്ചു പനം സംഭവം എന്താണെന്ന് എനിക്ക് പിടികിട്ടാത്തത് കൊണ്ട് തന്നെ ചേട്ടൻ ഒരെണ്ണം എടുത്ത് എനിക്ക് തന്നു ശേഷം കിഴങ്ങിന്റെ ഗുണങ്ങളെക്കുറിച്ചായി പറച്ചിൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള കിഴങ്ങാണെന്നാണ് ചേട്ടൻ പറയുന്നത് കയ്പുള്ള മധുരക്കിഴങ്ങിന്റെ ടേസ്റ്റ് ആണ് കിഴങ്ങിന് കരിക്കും വെട്ടി തന്ന എന്റെ വിശേഷങ്ങളും ചോദിച്ചറിഞ്ഞതിന് ശേഷമാണ് ചേട്ടൻ എന്നെ വിട്ടത് കേരളത്തിൽ നിന്നാണെന്ന് അറിയുമ്പോൾ എന്തോ അവർക്കൊരു പ്രത്യേക സ്നേഹമുള്ളതുപോലെ തോന്നുന്നു ഒരു മണി കഴിഞ്ഞതോടെ ഒരു ദാബയിൽ ഉച്ചഭക്ഷണത്തിനായി വണ്ടി ഒതുക്കി തമിഴ് ഊണും ഫിഷ് ഫ്രൈയും പറഞ്ഞു കുറച്ച് ദിവസം തമിഴ്നാട്ടിലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്തോ ഒരു ഇഷ്ടം തോന്നും നമുക്ക് തമിഴ് ഭക്ഷണത്തിനോട് ഉച്ചഭക്ഷണവും കഴിച്ച് ഞാൻ എൻ്റെ യാത്ര തുടർന്നു വഴിയരികിൽ കണ്ടതാണ് ലോറിത്താവളമാണ് എത്ര മനോഹരമായിട്ടാണ് ഇവിടെ ലോറിത്താവളം ഒരുക്കിയിരിക്കുന്നത് ലോറിയിൽ പാർക്ക് ചെയ്യുന്നതിനും ലോറിയിലെ ജീവനക്കാർക്ക് വിശ്രമിക്കുന്നതിനുമൊക്കെയായി പ്രത്യേക സ്ഥലം നമ്മുടെ നാട്ടിൽ അധികം കാണാത്ത കാഴ്ച തന്നെ ഈ ലോറിത്താവളവും ഹൈവേയുടെ ഭാഗമാണെന്ന് തോന്നുന്നു മൂന്നരയോടെ ചെന്നൈ എടുക്കാറായിരിക്കുന്നു നല്ല മഴക്കാറുമുണ്ട് പറഞ്ഞു തീർന്നില്ല മഴയിങ്ങെത്തി മണിയോടെ ചെന്നൈ നഗരത്തിലെത്തിയെങ്കിലും മഴയും ട്രാഫിക്കും കാരണം നാലേ മുക്കാലോടു മാത്രമാണ് ഞാൻ താമസിക്കാൻ മുറി ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലിൽ എത്തിയത് മലയാളിയുടെ ഹോട്ടൽ തന്നെ പക്ഷെ കയ്യിലിരിപ്പ് വളരെ മോശമായിരുന്നു ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്ത മുറിയാണ് എന്നാൽ ഹോട്ടലിൽ എത്തിയപ്പോൾ മലയാളി എന്ന പരിഗണന പോലും തരാതെ ആയിരത്തി അറുന്നൂറ് രൂപ വേണമെന്നായി തർക്കിച്ച് കളയാൻ സമയമില്ലാത്തതുകൊണ്ട് തന്നെ ചോദിച്ച കാശ് കൊടുത്ത് റൂം എടുത്തു റൂമിലെത്തിയൊന്ന് ഫ്രഷപ്പ് ആയതിനു ശേഷം ഇനി നേരെ പോകുന്നത് മറീന ബീച്ചിലേക്കാണ് ഇവിടെയെല്ലാം മഴ പെയ്തു മാറിയതേ ഉള്ളെന്ന് തോന്നുന്നു മറീന ബീച്ചിലെത്തി വൈകുന്നേരം ആയാൽ ചെന്നൈയിൽ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള പ്രദേശം മറീന ബീച്ചും പരിസര പ്രദേശങ്ങളുമാണ് മഴ പെയ്തതുകൊണ്ടാവാം ബീച്ചിൽ വലിയ തിരക്കൊന്നുമില്ല കടകളൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ ഇന്ത്യയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ബീച്ചാണ് മറീന ബീച്ച് സന്ധ്യയായതോടെ ആൾക്കാർ കൂടി വന്നു മറൈന ബീച്ചിൽ അപ്പോൾ തന്നെ മീനുകൾ ഫ്രൈ ചെയ്ത് തരുന്ന ധാരാളം കടകളുണ്ട് അതിലൊരു കടയിൽ കയറി ചെമ്മീൻ ഫ്രൈക്കും മറ്റേതോ മീനിനും ഓർഡർ നൽകി മീനുകൾക്കൊന്നും വലിയ വിലയില്ല പല വെറൈറ്റിയിലുള്ള മീനുകൾ ഇവിടെ ലഭ്യമാണ് ഇത്തരം ധാരാളം കടകൾ ഈ ബീച്ചിലുണ്ട് ആദ്യം ചെമ്മീൻ ഫ്രൈ ആണ് കിട്ടിയത് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല രണ്ടാമത് ഓർഡർ ചെയ്ത മീനെത്തി ഒരു പീസ് വായി വെച്ചതും പിന്നീട് ഒരു പീസും കൂടെ വായി വെക്കാൻ തോന്നിയില്ല ഒരു രുചിയും ഇല്ലെന്ന് മാത്രമല്ല നാവിനൊക്കെ എന്തോ ഒരു തരം മരവിപ്പ് പോലെ മീൻകടയിൽ നിന്നിറങ്ങി ബീച്ചിലൂടെ അല്പനേരം കാഴ്ചകളും കണ്ടങ്ങനെ നടന്നു ധാരാളം ഷോപ്പിംഗ് അവസരങ്ങൾ മറീന ബീച്ചിനും പരിസര പ്രദേശങ്ങളിലുമായുണ്ട് പക്ഷെ സാധനങ്ങളെല്ലാം ലോ ക്വാളിറ്റി തന്നെ ബീച്ചിനോട് ചേർന്ന് തന്നെ ധാരാളം ഫുഡ് ഐറ്റംസും കിട്ടും ബീച്ചിലെ കാഴ്ചകളും കണ്ട് ബീച്ചിനോട് ചേർന്ന് തന്നെയുള്ള എം ജി ആറും ജയലളിതയും അന്തിവിശ്രമം കൊള്ളുന്ന സ്ഥലവും കണ്ടതിന് ശേഷം നേരെ ഹോട്ടലിലേക്ക് തിരിച്ചു ഹോട്ടലിലേക്ക് തിരിക്കാനുള്ള പ്രധാന കാരണം മുമ്പ് കഴിച്ചിരുന്ന മീൻ തന്നെയാണ് നാളത്തെ അവസ്ഥ എന്താകുമെന്ന് ആശങ്കയുമുണ്ട്